നാല് വർഷം നമ്മൾ ഇവിടെ ഉണ്ടാകും ഫോർ അക്കാഡമിക് ഇയേഴ്സ്. ഒരുമിച്ച് കൂട്ടി ഹോളിഡേസ് ഒക്കെ കഴിച്ച് 800 ദിവസം. അത് ശരി, ഞാൻ നുണ പറയുന്ന ആളാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നുണ പറയാറുണ്ടല്ലോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്ത് ആദ്യം തന്നെ കേരളം ഇപ്പൊ പേടിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാം. ഈ ഡാമിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ ഒരു ഡാമിനും കിട്ടാത്ത ഒരു പ്രത്യേകതയാണ് ഈ ഒരു ഡാമിന് കിട്ടിയിരിക്കുന്നത്. പഴക്കം കൂടുന്തോറും വീര്യം കൂടി വരും എന്ന് പറയുന്ന പോലെ തന്നെ പഴക്കം കൂടുന്തോറും മുല്ലപ്പെരിയാർ ഡാമിന് ബലം കൂടിക്കൂടി വരും. കോൺക്രീറ്റിനില്ലാത്ത ബല സുർക്കൊണ്ടെന്ന് തെളിയിച്ച ഒരേ ഒരു ഡാം നമ്മുടെ ഈ കേരളത്തിനെ മാത്രമല്ല, ഇപ്പൊ ലോകത്തിനെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഈ ചെറിയൊരു മുല്ലപ്പെരിയാർ ഡാം. പക്ഷെ ഇതിനെപ്പറ്റി നമുക്ക് ഒരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല. ഇതിനെപ്പറ്റി നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നടപടി ഉണ്ടാകും, വിഷയമാകും, സീനാകും. എനിക്ക് നടപടി ഒന്നും സ്വീകരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും പറയാനും പോകുന്നില്ല. എനിക്കൊരൊറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ, ഇതിനെ ഒരിക്കലും നിങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുത്. ഇതൊരു മനുഷ്യന്മാരുടെ പ്രശ്നമായിട്ടുമാണ് നിങ്ങൾ കാണാൻ, അല്ലാതെ രാഷ്ട്രീയക്കാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉന്തും തള്ളും പോലെ ഇതിനെ കാണരുത്. പിന്നെ ഈ ഡാമിന്റെ കേസിൽ ഞാൻ ഒരു ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡാമിന്റെ ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം എല്ലാ ഗവൺമെന്റും, അതായത് ഭരണത്തിൽ വന്ന രണ്ട് ഗവൺമെന്റും മാറി മാറി ഭരിച്ചതാണ്. എന്നിട്ട് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല, അതും ഭരണത്തിലിരിക്കുമ്പോൾ. ഭരണപക്ഷം പറയും ഡാമിന് ഒരു കുഴപ്പമില്ല, ഡാമിന് നല്ല ബലമാണ്, ഡാം ഇനിയും വേണമെങ്കിൽ ഒരു 200 വർഷം കൂടെ നിൽക്കുന്നു. അതേസമയം പ്രതിപക്ഷം പറയും ആ ഡാമിന് ബലമില്ല, ഡാം ഇപ്പൊ തകരും, അല്ലെങ്കിൽ ഡാം തകരാൻ സാധ്യതയുണ്ട്, ബലക്ഷയമുണ്ട്, അപ്പൊ വേണ്ട നടപടികൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രതിപക്ഷം പറയും. എന്നാൽ അടുത്ത തവണ ഇതേ പ്രതിപക്ഷം ഭരണത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഡാമിന് ബലം കൂടും. അവർ പറയും ഡാമിന് ഒരു കുഴപ്പമില്ല, ഡാം നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്, ഇതുപോലെ തന്നെ ഇനി മുമ്പോട്ട് പോകും, ഒരു കുഴപ്പമില്ല എന്ന് പറയും. അപ്പം നേരത്തെ ഭരണത്തിലിരുന്ന പ്രതിപക്ഷം പറയും അയ്യോ ഡാമിന് ബലക്ഷയമുണ്ട്, അത്രയും നേരം ബലമുണ്ടെന്ന് പറഞ്ഞ ടീംസ് അത് കഴിയുമ്പോഴത്തേക്ക് നേരെ ഇറങ്ങിയിട്ട് പറയും അയ്യോ ഡാമിന് ബലക്ഷയമുണ്ട്, വേണ്ട നടപടികൾ സ്വീകരിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. ഇത് തന്നെയാണ് പണ്ട് തൊട്ടേ കാലാകാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറച്ചിലല്ലാതെ ഡാമിൻ്റെ കാര്യത്തിൽ ഒരിടത്തും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ആക്ച്വലി ഞാൻ ഈ ഡാമിനെ പറ്റി പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് കുറേ പേരുടെ റിക്വസ്റ്റ് വന്നു, ചേട്ടാ ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയണം, മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി പ്രതികരിക്കണം, നമുക്ക് ഒന്നിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരുടെ റിക്വസ്റ്റ് എനിക്ക് വന്നു. ഈ പറഞ്ഞവർക്കൊക്കെ അറിയാവുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഈ ഇടുക്കി താമസിക്കുന്ന ആളാണ്. അതായത് മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന ജില്ലയിൽ താമസിക്കുന്ന, ഡാമിൻ്റെ മുട്ടി താമസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. കാര്യം വർഷങ്ങളായിട്ട് ആൾക്കാർ അവൻ്റെ മുടി പന്തല് കെട്ടി, ചപ്പാത്തി പന്തല് കെട്ടി സമരം ചെയ്തിട്ട് ഒരു മനുഷ്യൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരാൾക്കും വേണ്ടായിരുന്നു. അവർ വർഷങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് അവിടെ പന്തലും കെട്ടി സമരം ചെയ്ത് മിച്ചം, ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഇതുപോലെ തന്നെ കുറച്ച് നാൾ മുന്നേ സോഷ്യൽ മീഡിയയിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അങ്ങ് കത്തിക്കെട്ട് തീർന്നു, അത്ര തന്നെ. അല്ലാതെ അതിനെപ്പറ്റിയും വേറെ നടപടിയൊന്നും ഉണ്ടായില്ല, മുല്ലപ്പെരിയാറിനോട്ട് ബലം കൂടിയതുമില്ല. അതുപോലെ തന്നെയുള്ളൂ, ഇതും കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കാര്യങ്ങളും അങ്ങ് നിൽക്കും, അത്രയേ ഉള്ളൂ. അപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും, മുല്ലപ്പെരിയാറിന്റെ രണ്ട് ഷട്ടർ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് ആധുനികമായിട്ടുള്ള രീതിയിലുള്ള ഷട്ടർ ഓപ്പണിംഗ് ആണ്, അതൊന്ന് നിങ്ങൾക്കൊന്ന് കാണണ്ടേ, ഞാൻ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത്രേ ആധുനികവും ടെക്നിക്കലി ഡെവലപ്ഡും ആയിട്ടുള്ള ഒരു ഡാമാണ് 100 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും നല്ല ബലമാണെന്നും പറഞ്ഞ് പിടിച്ചു നിർത്തിയേക്കുന്നത്. ഇതിനിപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധിച്ചിട്ടോ അല്ലെങ്കിൽ 4 സ്റ്റാറ്റസ് ഇട്ടിട്ടോ 2 സ്റ്റോറി ഇട്ടിട്ടോ ഒന്നും ഒരു കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് കുറേ കാലങ്ങളായിട്ട് ഞാൻ കാണുന്നതാണ്, അതുകൊണ്ട് തന്നെ ഒരു ഗുണം ഉണ്ടായിട്ടുമില്ല. ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അധികാരത്തിൽ ഇരിക്കുന്നവർ തന്നെ ഇതിനുവേണ്ടി മെനക്കെട്ട് ഇറങ്ങണം, എന്നാൽ മാത്രമേ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ മുന്നിട്ടിറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ആരുമില്ല, അതുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെയൊക്കെ ജീവനും സ്വത്തിനൊക്കെ സംരക്ഷണം തരുന്ന ഒരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്ന്. അപ്പോൾ എന്തായാലും നമുക്കിനി മുല്ലപ്പെരിയാറിനെ കുറച്ച് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ എല്ലാവരും കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, നമുക്കിനി കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ ഒക്കെ ഇടയിൽ സോഷ്യൽ മീഡിയയിൽ ചിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുത്തിപ്പൊക്കലുകളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം. ഇഷ്ടപ്പെട്ട നായകൻ മോഹൻലാലാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട നായികയാരാണ്? എനിക്ക് പണ്ട് ശോഭനൊക്കെ ഇഷ്ടമായി. ഇപ്പൊ ട്രോളുകളിലും അതുപോലെ മീംസിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫാമിലിയാണ് നമ്മുടെ ശ്രീനിവാസൻ ചേട്ടന്റെ ഫാമിലി, നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും. അപ്പൊ പഴയൊരു കുത്തിപ്പൊക്കലാണ്, എന്നാലും നമുക്കൊന്ന് കുത്തിപ്പൊക്കി നോക്കാം. നല്ല അടിപൊളി ഒരു ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്ക്. പണ്ട് ശോഭനൊക്കെ ഇഷ്ടമായിരുന്നു, ഇപ്പോ നവ്യ നായർ ഇഷ്ടായിരുന്നു, ഇപ്പോ ഇല്ല. നവ്യ നായരോട് നിനക്ക് അങ്ങനെയുള്ള തോന്നൽ ഉണ്ടായോ? സ്വാഭാവികം, അതിൽ നമുക്ക് തെറ്റൊന്നും പറയാനില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായി കാണും, ഉണ്ടായിട്ടില്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാലോ. ഇപ്പോ നവ്യ നേരം ഇഷ്ടായിരുന്നു, ഇപ്പോ ഇല്ല. ഇനി മൂപ്പർക്ക് നവ്യോടുള്ള ആ സ്നേഹം എങ്ങനെയാ നഷ്ടമായെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം. വെള്ളിത്തിരിയുടെ കുറച്ച് പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടായിരുന്നു.
പിന്നെ മതിയാക്കി. ഞാൻ ഉണ്ടല്ലോ, ഞാൻ അതല്ല ആലോചിക്കുന്നേ. ഇപ്പൊ ഈ ഇന്റർവ്യൂവിന്റെ ട്രോളും മീംസും ഒക്കെ കാണുന്ന ധ്യാന്റെ നവ്യയുടെ ഒക്കെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലെ, ഇതിലും ഇതിലും വലിയ സാധനങ്ങൾ ഇനി വരുന്നുണ്ട്, നമുക്ക് ബാക്കി നോക്കാം. സ്വന്തമായിട്ട് വാങ്ങിക്കുന്ന കൂടാതെ ചേട്ടനോട് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ആ അനിയന്റെ സ്നേഹം നിങ്ങൾ ആരും കാണാതെ പോരുത്. ആ നിഷ്കളങ്കമായ ചിരി എന്ന് നോക്കി, ഞാനത് തമാശക്ക് പറഞ്ഞതാ കേട്ടോ എന്ന്. എന്നിട്ട് നമ്മളത് വിശ്വസിക്കണോ അല്ലേ? അനിയൻ അറിയില്ലല്ലോ ചേട്ടനെ പറ്റി ഇങ്ങനെ പറയാൻ പാടില്ലെന്ന്. പിഞ്ചു മനസ്സല്ലേ, തെറ്റുപറ്റിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? ഇതിപ്പോ ചേട്ടനും അനിയനും ഉള്ളത് അനിയൻ തന്നെ വാങ്ങിച്ചു കൊടുത്തു, ഇനി അച്ഛനുള്ളത് ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നീ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തെ നുണ പറഞ്ഞ് തേജോവധം ചെയ്യാൻ ശ്രമിച്ചു നീ വിചാരിക്കുന്നുണ്ടോ? എന്താ എന്താ, അത് ഞങ്ങൾക്കും വ്യക്തമായില്ല, അതൊന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി പറയാമോ? ഞാൻ മനഃപൂർവ്വം ശ്രമിക്കുകയാണ്, അതിൽ വാസ്തവമില്ലാന്ന് നീ വിചാരിക്കുന്നുണ്ടോ? പണ്ടും തക്കടിക്കാൻ മിടുക്കണായിരുന്നല്ലേ, അത് സ്വന്തം അച്ഛനിട്ട്. ഇപ്പോഴും ഇതുപോലെ തന്നെ അച്ഛനിട്ട് തക്കടിക്കുന്ന ഒരു ന്യൂജൻ തക്കുകാരനുണ്ട്, നമുക്ക് അതൊന്നും വേണ്ട നോക്കാം. 25, 30, 40 വയസ്സൊക്കെ ആയിട്ടായിരിക്കും ചിലർക്ക് ആ വിവരം. 53 വയസ്സിൽ തെറ്റിച്ചിരിക്കുന്നു. ഓ മാരക, സ്വന്തം പാപ്പായി കേട്ടാണ് ഈ അടി അടിക്കുന്നത് നിങ്ങൾ ചിന്തിക്കണം. അത് തൊട്ടടുത്ത് അടുത്ത് ടി വി ഷോയില് കൗണ്ടർ പോയിന്റ് അല്ല. ഒരു ഷോയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് അത്യാവശ്യം ഷോയെ കുറിച്ച് ഒരു ധാരണ കൊടുക്കണമായിരുന്നു. പാപ്പായി ഒട്ടും മോശമല്ല, കട്ടക്ക് പിടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ കൂട്ടത്തില്. ആക്ച്വലി നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ്റെ ഇന്റർവ്യൂ ഇതുപോലെ തന്നെ വൈറലാവേണ്ടതായിരുന്നു, പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ ഒന്നും അത്രയ്ക്ക് ആക്റ്റീവ് അല്ലാത്ത കാരണമാണ് അത് അന്ന് വൈറലാവാതിരുന്നത്. പക്ഷേ ഇപ്പൊ അത് കുത്തിപ്പൊക്കിയാണെങ്കിലും സാധനം നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ സത്യാവസ്ഥയുടെ ബാക്കി എന്താണെന്നൊന്ന് അറിയണമല്ലോ. നമുക്ക് ആ ശ്രീനിവാസൻ ചേട്ടൻ ഇനി എന്നെ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ തേജോവധം ചെയ്യാൻ മനഃപൂർവ്വം ശ്രമിച്ചതായി നിനക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അച്ഛൻ പറയുന്നത് വാസ്തവമാണോ അല്ലയോ എന്ന് ഞാനെങ്ങനെ അറിയും? പറഞ്ഞത് ന്യായം, പറയുന്നത് സത്യമാണോന്ന് കേൾക്കുന്നവൻ എങ്ങനെ അറിയാനാ? ആ പറഞ്ഞത് പോയിന്റ്. അത് ശരി, ഞാൻ നുണ പറയുന്ന ആളാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നുണ പറയാറുണ്ടല്ലോ, നുണ പറയാറുണ്ടല്ലോ. അവിടുന്നും പോയി, ഇതാ കിടക്കുന്നു കട്ടയം പെടുമോ തലത്ത്. നീ എന്ത് ചെയ്യും? എന്തായാലും ഇന്റർവ്യൂ പൊളിയായിട്ടുണ്ട്. ആക്ച്വലി ഇവരുടെ ഫാമിലി നല്ല ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ആണെന്നുള്ളതും എല്ലാത്തിനും എല്ലാവർക്കും ഫ്രീഡം ഉണ്ടെന്നുള്ളത് ഈ ഒരു ഒറ്റ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, തകടിക്കാൻ മാത്രമല്ല സിനിമ ഡയറക്ട് ചെയ്യാനും പാട്ട് പാടാനും അഭിനയിക്കാനും ഒക്കെ ഉള്ള ഒരു സകലകലാ വല്ലഭനാണ് നമ്മുടെ വിനീത് ശ്രീനിവാസൻ. അപ്പൊ മൂപ്പറുടെ അടുത്ത് വരാനിരിക്കുന്ന പ്രണവ് മോഹൻലാലിന്റെ നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ഹൃദയം. അപ്പൊ അതിലെ ഒരു പാട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം മിനിറ്റുകൾക്കുള്ളിൽ റോക്കറ്റ് പോലെയാണ് വൈറലായത്. അപ്പൊ ഇതിനകത്ത് ഈ പാട്ട് വൈറലായതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളും ഉണ്ട്, അതും വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ടുള്ള കുറച്ച് സ്പൂഫ് വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതും വൈറലായിരുന്നു. അപ്പൊ നമുക്ക് ആദ്യം ഇതിനകത്തുള്ള ഡയലോഗ്സ് ഒക്കെ ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് ആ സ്പൂഫും കൂടെ ഒന്ന് നോക്കാം. സംഭവം കിട്ടില്ല, 4 വർഷം നമ്മുടെ ഇവിടെ ഉണ്ടാവും. ഫോർ അക്കാഡമിക് ഇയേഴ്സ്. ഒരുമിച്ച് കുട്ടി ഹോളിഡേസ് ഒക്കെ കഴിച്ച് 800 ദിവസം. ഇതാണ് ഡയലോഗ്. നമുക്കപ്പോ ഇതിന്റെ സ്പൂഫ് ഒന്ന് കണ്ടു നോക്കാം. കോളേജ് ആകെ 4 വർഷം, അതിൽ നമ്മൾ കാണാൻ പോകുന്നത് 800 ദിവസം. അതിലിപ്പോൾ തന്നെ ഓൾറെഡി 20 ദിവസം കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളത് 780 ദിവസം. ഈ 780 ദിവസത്തിൽ ഈ മോഡൽ എക്സാമും സെമസ്റ്റർ എക്സാമും എല്ലാം കഴിഞ്ഞിട്ട് 700 ദിവസത്തിൽ നമ്മളാ കാണുന്നത് 8 മണിക്കൂർ വെച്ചിട്ട് 5600 മിനിറ്റ്, പിന്നെ നമ്മൾ ഈ ബ്രേക്ക് ടൈമിൽ ലഞ്ചും എല്ലാം കഴിഞ്ഞിട്ട് 3000 മിനിറ്റിൽ പിന്നെ സെക്കൻഡ്സ് ആയി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് എളുപ്പമാക്കുക. ഞാനും പ്രതീക്ഷിച്ചില്ലായിരുന്നു ആദ്യം കണ്ടപ്പോ. സോ ഗൈസ്, വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സ്പൂഫ് ചെയ്ത ആൾക്കാരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്രിയേറ്റീവായിട്ട് അവർ ചെയ്യുന്നുണ്ട്, സ്പൂഫ് ചെയ്തും ഡബ് ചെയ്തും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കാരണം അവർ നല്ല ക്രിയേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരുന്നുണ്ട്. പുതിയ പഴയ സാധനങ്ങൾ തന്നെ വീണ്ടും വീണ്ടും എടുത്ത് കാണിക്കുന്നതിന് പകരം പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവന്ന് ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തുടർന്ന് നമ്മുടെ കണ്ടൻസ് ഒക്കെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ എന്നേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.